നമസ്കാരം. ഗൾഫ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് 2022 ഏപ്രിൽ 26 ചൊവ്വാഴ്ച. സൌദി അറേബ്യയിൽ പരിശുദ്ധ ഹജ്ജിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഏറെക്കുറെ തയ്യാറായിട്ടുണ്ട്. ഹജ്ജ് തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് സൌദി അറേബ്യ. ശവാൽ 15-നകം ഉംറ തീർത്ഥാടകരെ സ്വീകരിക്കുന്നത് അവസാനിക്കും. അതിനുശേഷം ഹജ്ജിനെത്തുന്ന തീർത്ഥാടകർക്കായിരിക്കും അവസരമെന്ന് കഴിഞ്ഞ ദിവസം സൌദി അറേബ്യ വ്യക്തമാക്കിയതാണ്. കേരളത്തിൽ നിന്നും ഏറെക്കുറെ 5000-ത്തിലധികം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജിന് പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ 5747 തീർത്ഥാടകർ. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഹജ്ജ് സർവീസ് നടക്കുന്നത്. ഇത്തവണത്തെ ഹജ്ജ് സർവീസ് മെയ് 31 ആരംഭിക്കും. കേരളത്തിൽ നിന്നടക്കം തമിഴ്നാട്, മാഹി, പോണ്ടിച്ചേരി തുടങ്ങി ഹജ്ജ് കമ്മിറ്റി മുഖേന യാത്ര പോകുന്ന 8000-ത്തിലധികം തീർത്ഥാടകർക്ക് കേരളത്തിൽ നിന്നുള്ള സൌകര്യം പ്രയോജനപ്പെടുത്തിയാണ് യാത്ര ചെയ്യാൻ നിലവിൽ അവസരമൊരുക്കിയിട്ടുള്ളത്. മെയ് 31 മുതൽ ജൂൺ 16 വരെയായിരിക്കും നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഹജ്ജ് സർവീസെന്നും ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാന അറിയിപ്പിൽ പറയുന്നുണ്ട്. പെരുന്നാൾ അവധി ദിനങ്ങൾ വരികയാണ്. ഏപ്രിൽ 30 മുതൽ യുഎഇയിൽ അവധി ദിനങ്ങൾക്കൊക്കെ തുടക്കമാകും. നീണ്ട 9 ദിവസത്തെ അവധി പൊതുമേഖലാ ജീവനക്കാർക്ക് ലഭിക്കും. മെയ് 9 പിന്നീട് ഓഫീസുകളും മന്ത്രാലയങ്ങളും മറ്റും തുറന്നു പ്രവർത്തിക്കുക എന്നുള്ള അറിയിപ്പുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അമിത വേഗതയടക്കമുള്ള ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കെതിരെ കരുതൽ വേണം, അല്ലെങ്കിൽ ജാഗ്രത പുലർത്തണം എന്ന് ഓർമ്മിപ്പിക്കുന്ന പോലീസിന്റെ അറിയിപ്പുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറയുന്നത് പാർക്കിംഗുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ്. നിശ്ചയദാർഢ്യമുള്ളവർക്കും മറ്റുമായി സംവരണം ചെയ്തിരിക്കുന്ന പ്രത്യേക പാർക്കിംഗ് ഇടങ്ങളുണ്ട്. ഇവിടങ്ങളിൽ ചിലർ അവരുടെ വാഹനം പാർക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ കർശനമായ നടപടിയുണ്ടാകും എന്ന് അജ്മാൻ പോലീസ് അറിയിച്ചിരിക്കുന്നതാണ് മറ്റൊരു വാർത്ത. അജ്മാൻ പോലീസ് അവരുടെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. 1000 ദിർഹം പിഴയായിരിക്കും ഇങ്ങനെ അനധികൃതമായി പാർക്ക് ചെയ്യുന്നവർക്ക് ഈടാക്കുക. ഒപ്പം 6 ബ്ലാക്ക് പോയിന്റും ഉണ്ടാകുമെന്നും അജ്മാൻ പോലീസ് ഈ അറിയിപ്പിൽ പറയുന്നു. വാഹനങ്ങൾ തമ്മിൽ സേഫ് ഡിസ്റ്റൻസ് പാലിച്ചില്ലെങ്കിൽ 400 ദിർഹം ഫൈനും 4 ബ്ലാക്ക് പോയിന്റുമാണ് ലഭിക്കുക എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പരാമർശിച്ചതാണ്. ഇതോടൊപ്പമാണ് ഇപ്പോൾ മാക്സിമം സ്പീഡ് ലിമിറ്റിനപ്പുറം 10, 60, 70 കിലോമീറ്റർ വീണ്ടും സ്പീഡ് കൂട്ടി വാഹനം ഓടിക്കുന്നവർക്കും 1500 ദിർഹം ഫൈൻ, അതുപോലെ തന്നെ 6 ബ്ലാക്ക് പോയിന്റുകളും അജ്മാനിലടക്കം 15 ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടുന്നതടക്കമുള്ള കർശനമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകും എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്. അതീവ ശ്രദ്ധയോടും അതീവ ജാഗ്രതയോടും കൂടി തന്നെ വേണം വാഹനം ഓടിക്കേണ്ടത് എന്ന് ആവർത്തിച്ചോർമ്മപ്പെടുത്തുകയാണ് ഈ പെരുന്നാൾ അവധി ദിനങ്ങൾക്ക് മുന്നോടിയായി വിവിധ എമിറേറ്റുകളിലെ പോലീസ് സംവിധാനങ്ങൾ. ഇന്നലത്തെ തകർച്ചകൾക്ക് ശേഷം ഇന്ത്യൻ രൂപ ഇന്ന് വിനിമയ നിരക്കുകളിൽ ഒരു തിരിച്ചുവരവ് പ്രകടമാക്കിയ ദിവസമായിരുന്നു. ഇന്നത്തെ ട്രേഡിംഗ് ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ ഇന്ത്യൻ രൂപ 19 പൈസയുടെ മുന്നേറ്റം കുറിച്ച് $1 76.45 എന്ന നിലയിലാണ് ഇന്ന് ട്രേഡിംഗ് ആരംഭിച്ചത്. അതായത് 1 ദിർഹമിന് ഇന്ന് 20.83 രൂപ എന്ന നിലയിലാണ് വിനിമയ നിരക്കുകൾ. ഇന്നലെ നല്ല തകർച്ച നേരിട്ട രൂപ ട്രേഡിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ 22 പൈസയുടെ കുറവ് രേഖപ്പെടുത്തി 76.64 എന്ന നിലയിലാണ് ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചത് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ പണം അയയ്ക്കാനുള്ള മണി എക്സ്ചേഞ്ചുകളിലടക്കം വലിയ തിരക്കനുഭവപ്പെട്ട ദിവസമായിരുന്നു എന്നും യുഎഇ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ദുബായ് റൂളറും യുഎഇ പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റുമാണ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അബുദാബി ക്രൌൺ പ്രിൻസും യുഎഇ ആംഡ് ഫോഴ്സിന്റെ സുപ്രീം കമാൻഡറുമാണ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. ഇരു രാഷ്ട്ര നേതാക്കളും ജനങ്ങൾക്ക് അത്രയധികം പ്രിയങ്കരരുമാണ്. ഇരു നേതാക്കളും ഇന്നലെ ഇഫ്താർ സംഗമത്തിൽ കണ്ടുമുട്ടിയതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു. ഇഫ്താർ സംഗമത്തിനിടെ വിവിധ മേഖലാ വിഷയങ്ങൾ സംബന്ധിച്ചും യുഎഇയുമായി ബന്ധപ്പെട്ട ഭാവി നടപടികളെക്കുറിച്ചുമടക്കം ഇരു രാഷ്ട്ര നേതാക്കളും ചർച്ച ചെയ്തു. പ്രത്യേകിച്ചും എക്സ്പോ, ദുബായ് എക്സ്പോ എങ്ങനെയാണ് യുഎഇയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ ശക്തിപ്പെടുത്തിയത് എന്ന കാര്യം രാഷ്ട്ര നേതാക്കൾ സംസാരിച്ചു. യുഎഇ ഭരണരംഗത്തെ നിരവധി പ്രമുഖരും ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു എന്നും ഈ റിപ്പോർട്ട് പറയുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടി ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചില ഫ്ളൈറ്റുകൾ റീഡയറക്ട് ചെയ്യപ്പെടും എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിക്കുന്നത്. അതായത് മെയ് ജൂൺ മാസങ്ങളിൽ ദുബായ് എയർപോർട്ടിലെ നോർത്തേൺ റൺവേ
പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അടച്ചിടുകയാണ്. ഇതേ തുടർന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അവരുടെ യാത്രക്കാർക്കായി ചില നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം നൽകിയത്. ഇതേ തുടർന്ന് ഈ എയർപോർട്ടിലേക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്ന സർവീസുകൾ ഷാർജയിലേക്കും അതുപോലെ തന്നെ ദുബായ് അൽമക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും റീഷെഡ്യൂൾ ചെയ്യുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകം തന്നെ ടിക്കറ്റ് എടുത്ത യാത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഈ അറിയിപ്പിൽ പറയുന്നത്. അവരിനി എയർലൈൻ കോൺടാക്ട് ഓഫീസുകളിലും അതുപോലെ തന്നെ സിറ്റി ഓഫീസുകളിലുമായി ബന്ധപ്പെട്ട് റീബുക്കിംഗ് ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അറിയിപ്പാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് പറയുന്നു. യുഎയിലെ കാലാവസ്ഥാ സംബന്ധമായ ചില കാര്യങ്ങൾ. ഇന്ന് നല്ല മഴയ്ക്ക് പലയിടങ്ങളിലും സാധ്യതയുണ്ടെന്നാണ് ഈ മുന്നറിയിപ്പ് പറയുന്നത്. പലയിടത്തും കാറ്റ് വീശും എന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പിൽ പറയുന്നു. പലിശരഹിത തവണകളായി ട്രാഫിക് പിഴ അടയ്ക്കാനുള്ള സംവിധാനം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ള അബുദാബി പോലീസിന്റെ അറിയിപ്പാണ് ഇനി ഗൾഫ് സ്റ്റോറീസിൽ പങ്കുവയ്ക്കുന്നത്. അബുദാബിയിൽ ട്രാഫിക് പിഴകൾ അടയ്ക്കാൻ കുറച്ചുകൂടി സൌകര്യപ്രദമായിട്ടുള്ള കുറേ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എ ഡി സി ബി അടക്കമുള്ള 5 ബാങ്കുകളുമായി സഹകരിച്ച് ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ നിങ്ങൾക്ക് ഈ ട്രാഫിക് പിഴകൾ അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ട് എന്ന് അധികൃതർ പറയുന്നു. ഒപ്പം ഏറ്റവും എളുപ്പം കുറ്റകൃത്യം നടന്ന 2 തന്നെ നിങ്ങൾക്ക് പിഴയടച്ചാൽ 35% കിഴിവുണ്ടാകും. ഇനി 1 നിങ്ങൾ കൃത്യമായി പിഴ അടയ്ക്കുന്നതെങ്കിൽ 25% ഇളവുണ്ടാകും എന്ന് സൂചിപ്പിക്കുന്ന നിരവധി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നുണ്ട്. ഇനി 7,000 ദിർഹത്തിന്റെ പിഴ ആകെ വന്നിട്ടുണ്ടെങ്കിൽ വാഹനം കണ്ടുകെട്ടുന്നതിലേക്കൊക്കെ പോകും എന്ന കാര്യവും അബുദാബി പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ ബാങ്കുകളുമായി ചേർന്ന് ഇപ്പോൾ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ പിഴ അടയ്ക്കാനുള്ള ഈ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് അബുദാബി പോലീസ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. ദശലക്ഷക്കണക്കിന് യൂസേഴ്സുള്ള ലോക നേതാക്കൾ മുതൽ ലോകത്തിലെ പ്രബലരായ നിരവധി വ്യക്തിത്വങ്ങൾ അടക്കമുള്ളവർ യൂസേഴ്സായിട്ടുള്ള വളരെ പ്രശസ്തമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ട്വിറ്റർ. ട്വിറ്റർ ഇപ്പോൾ ലോകത്തെ സമ്പന്നനായ അതിസമ്പന്നനായ എലോൺ മസ്കിന് സ്വന്തമായിരിക്കുകയാണ്. ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ലയുടെയും എയ്റോസ്പേസ് കമ്പനിയായ സ്പേസ് എക്സിന്റെയും മേധാവി കൂടിയാണ് എലോൺ മാസ്ക്. ഏകദേശം $44 ബില്യൺ എലോൺ മാസ്ക് ട്വിറ്ററിനെ സ്വന്തമാക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട ചില ഫോർമാലിറ്റികൾ പൂർത്തിയാകാനുണ്ട്. അതുകഴിഞ്ഞാൽ ഹാൻഡ് ഓവർ നടപടികൾ പൂർത്തിയാകും. എലോൺ മാസ്ക് എന്ന ലോകത്തെ പ്രബലനായ ഈ കോടീശ്വരന്റെ സ്വകാര്യ ഉടമസ്ഥതയിലേക്ക് ട്വിറ്ററിനെ പോലെയുള്ള വളരെ പ്രശസ്തമായ വളരെ സ്വാധീന ശക്തിയുള്ള ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എത്തുമ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഏവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ട്വിറ്ററിൽ നമുക്കൊക്കെ അഭിപ്രായ പ്രകടനത്തിനും അഭിപ്രായങ്ങൾ അറിയിക്കാനുമൊക്കെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അതിലൊക്കെ ഒരു മിതത്വം പാലിക്കുന്ന ക്രമീകരണങ്ങൾ കൊണ്ടുവരാൻ ട്വിറ്റർ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് വളരെ ബാലിശമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനടക്കം ട്വിറ്റർ വിലക്കേർപ്പെടുത്തിയത്, അദ്ദേഹത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. എന്നാൽ ട്വിറ്ററിന്റെ പുതിയ ഉടമസ്ഥനാകാൻ പോകുന്ന എലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വതന്ത്ര അഭിപ്രായ പ്രകടനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വിലക്കും പാടില്ല എന്ന് തുറന്ന അഭിപ്രായം പറയുന്ന ഒരാളാണ്. ഒരു വിലക്കുകളുമില്ലാതെ സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്താൻ എല്ലാവർക്കും അവസരം നൽകുന്ന തരത്തിലേക്ക് ട്വിറ്ററിന്റെ രൂപം മാറും എന്ന് ഒരു വിഭാഗം ഇപ്പോൾ കരുതുന്നു. അഭിപ്രായ പ്രകടനങ്ങളിൽ മിതത്വം വേണമെന്ന് ട്വിറ്റർ ഇതുവരെ അനുശാസിച്ച നയങ്ങൾക്കൊക്കെ ഇനി പതുക്കെ പതുക്കെ സ്ഥാനം നഷ്ടപ്പെടും എന്നാണ് സോഷ്യൽ മീഡിയ രംഗം ഇപ്പോൾ കരുതുന്നത്. ഇപ്പോൾ ട്വിറ്ററിൽ നിന്ന് വിലക്കപ്പെട്ട നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള പല നേതാക്കളും വളരെ ഫിയോസായിട്ട് അഭിപ്രായം പറയുന്ന നേതാക്കൾക്കൊക്കെ ട്വിറ്ററിലേക്ക് മടങ്ങി വരാനുള്ള അവസരം ഒരുങ്ങും എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. വിദ്വേഷ പ്രചാരണങ്ങളുടെയും വിദ്വേഷ പ്രസംഗങ്ങളുടെയും വേദിയായി ട്വിറ്റർ മാറുമോ എന്ന് ഭയപ്പെടുന്ന ഒരു വലിയ വിഭാഗവും ഇതിനോടനുബന്ധിച്ചുണ്ട്. ട്വിറ്റർ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആകാനിടയാകും എന്ന് പറയുന്ന വളരെ ഓപ്റ്റിമിസ്റ്റിക്കായി കാര്യങ്ങളെ സമീപിക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. അഭിപ്രായ പ്രകടനങ്ങൾക്ക് വിലക്കുകളില്ലാതെ എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവും നൽകുന്ന ശക്തമായൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ള വാക്കുകളാണ് എലോൺ മസ്കിന്റെ വക പുറത്തുവന്നിരിക്കുന്നത്. യുഎയിലെ ഇന്നത്തെ നാണയവിനിമയ നിരക്ക് 1 ദിർഹമിന് 20.79 രൂപ, 1,000 ദിർഹം നാട്ടിലയക്കാൻ ഇന്ന് വേണ്ടത് 48 ദിർഹം 10 ഫിൽസ്. ഇന്ന് 2022 ഏപ്രിൽ 26 ചൊവ്വാഴ്ച. ദുബായിലെ ഇന്നത്തെ നോമ്പുതുറ സമയം ഇഫ്താർ വൈകുന്നേരം 6:50,
ഫജർ പുലർച്ചെ 4:25. ദുബായിലെ ഇന്നത്തെ നോമ്പുതുറ സമയം നിങ്ങളിലേക്ക് എത്തിച്ചത് റിനും ഇന്റർനാഷണൽ ട്രേഡിംഗ് എൽ എൽ സി ആൻഡ് ഫ്രൈഡേ സ്പൈസസ് ആൻഡ് പൾസസ്. ഗൾഫ് സ്റ്റോറീസ് സമാപിക്കുന്നു. നമസ്കാരം. Ramadan specials and everything else you need delivered straight to your doorstep. Lulu Hypermarket, home delivered. Download the Lulu app now. Isonic 4-in-1 blender. Isonic, innovating everything. The ABC Cargo and Korea, number one in GCC.